sleeve engane cheyan nokkam idu njan sleeve nu vendi vettiduttulladana 4 piece undu ini idinde ee oru bhagathayittu njane oru pink thuni vechu kodukkunnunde appo namukku adu engeneya mark cheedittu cut cheyan nokkam appo adu idu pole ulla oru thuni njan eduthittunde cotton thanneyanu idum ennittu da ee ivada vettatha thuniya cut cheyatha bhagana idu open aayittulla bhagam ഇതുപോലെ വെക്കാം എന്നിട്ട് എനിക്ക് വേണ്ടത് ഇവിടെ 4 ഇഞ്ചാണ് വേണ്ടത് ആ 4 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം നമുക്ക് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം 5 നമുക്ക് മാർക്ക് ചെയ്യാം നമുക്ക് ലെങ്ത് നോക്ക സ്ലീവിന്റെ ലെങ്ത് തയ്യൽ തുമ്പ് അടക്കം 11.5 ഇഞ്ച് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ആ 11.5 ഇഞ്ച് നമുക്ക് ഇത് അവിടെ മാർക്ക് ചെയ്തു കൊടുക്കാം ദാ ഇവിടെ 5 ഇഞ്ച് ഇത് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ദാ ഇതുപോലെ ഒന്ന് ഈ തുണിനെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മുടെ സ്ലീവ് ഇതിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വശം മാത്രം കട്ട് ചെയ്യണം ആദ്യം ചെയ്യുന്നത് ഇതുപോലെയുള്ളത് കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു 5ഓ 10എണ്ണം നമുക്ക് ഉണ്ടാക്കി വെക്കാം ഞാൻ ഇവിടെ ഒരു 10എണ്ണം ഇതുപോലെയുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പിങ്ക് പീസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ ഈ രണ്ട് ഇങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളുടെ സ്ലീവിൻ്റെ അടിവശം മടക്കി തയ്ക്കണ ഭാഗമാണ് അപ്പോൾ അതൊരു 1 ഇഞ്ച് നമ്മൾ താഴത്തു നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുന്നാണ് നമ്മളിനി ഈ പീസ് വെച്ച് കൊടുക്കുന്നത് ഇതാ ഇതേപോലെ നമ്മളിത് വെക്കുകയാണ് ചെയ്യുന്നത് 2 3 4 5 ഇതേപോലെ നമ്മൾ ഈ പീസ് തുണികൾ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം നമ്മൾ ഈ അടിവശത്തു നിന്ന് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക അപ്പം നമുക്ക് എളുപ്പം ഈ ഇത് വെച്ച് കൊടുക്കാൻ എളുപ്പമാണ് അതുപോലെ നമ്മളിനി അടുത്ത 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക അതും ഇതുപോലെ വരച്ച് കൊടുക്കുക അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് 5 പീസാണ് വയ്ക്കുന്നത് ഇത് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല ഇത് നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കാനുള്ളതാണ് ഇത് 1 2 3 4 5 നമ്മൾ 5 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താ നമ്മൾ ഇത് കണക്ക് കൂട്ടരുത് ഇത് ഇതുപോലെ വെച്ചിട്ട് മടക്കി തയ്ക്കാനുള്ളതാണ് 1 ഈ മാർക്ക് ചെയ്താൽ കൂടെയാണ് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ 5 പീസും വെച്ചിട്ട് ഇതുപോലെ 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം
ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവ് ഇതിൽ കട്ട് ചെയ്യാം. ഇത് രണ്ടിൻ്റെയും അടിവശം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഇതാ ഇവിടെ നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ആണ് കളറ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഇതാ ഈ സൂചി നൂലും വെച്ചൊന്നിങ്ങനെ കോർത്ത് ഇതാ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് വീണ്ടും ഇതുപോലെ തുന്നിയെടുത്തിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. ഇതാ ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ പേള് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് തുന്നി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ടൈറ്റായിട്ട് നിൽക്കും. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് എടുത്തിട്ട് ഒന്നുകൂടി അടിയിലേക്ക് തുന്നി കൊടുക്കുക. ഇപ്പോൾ കണ്ട ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇവിടെ നിൽക്കും. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ അടിവശത്ത് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്നോ രണ്ടോ വട്ടം തുന്നിട്ട് അത് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ദാ ഇതേപോലെ നമുക്ക് ഇവിടെയും പോലെ ഈ നാലെണ്ണത്തിലും ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ കയ്യിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തണം. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.